वेलकम टू अवर साइंस क्लास നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ അമീബയിലെ ന്യൂട്രിഷനെക്കുറിച്ച് പറഞ്ഞു അതായത് ഓരോ സ്റ്റെപ്പിലാണ് ഇൻജക്ഷൻ ഡൈജഷൻ അബ്സോർപ്ഷൻ അസിമിലേഷൻ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലൂടെയാണ് അമീബ എന്നുള്ള ഏകകോശ ജീവിയിൽ നടക്കുന്ന പോഷണത്തിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇന്നപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡൈജഷൻ ദഹനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വസ്തുക്കളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോ നമ്മുടെ ബോഡിയിൽ ഇപ്പോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഡൈജഷൻ എന്നുള്ള ഒരു പ്രോസസ് പിന്നെ ഒരു പ്രോസസ് നടക്കുന്നതാണ് റെസ്പിറേഷൻ ദഹനവും അതേപോലെ ശ്വാസോച്ഛാസവുമാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രോസസ് അപ്പോൾ ഇതിലെ ഈ പ്രോസസ് കഴിഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഹ്യൂമൻ ബോഡിയിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്മോൾ ഇന്റെസ്റ്റൈനിൽ വെച്ചിട്ട് ചെറുകുടലിൽ വെച്ചിട്ട് നമ്മുടെ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ ആരാണ് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു ബ്ലഡ് ആണ് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കുന്നത് ബ്ലഡിലൂടെയാണ് അതാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുകൂടിയും ഒഴുകുന്നതാണ് ബ്ലഡ് രക്തം എന്ന് പറയുന്നത് അപ്പോൾ ആ ബ്ലഡിലാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ് പല പല പ്രോസസ്സിലൂടെ പല പല പ്രക്രിയയിലൂടെ കുറേ അധികം വസ്തുക്കൾ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നുണ്ട് രക്തത്തിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ രക്തത്തിലേക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് സംഭവിക്കുന്നു ആവശ്യമില്ലാത്തത് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതാണ് എക്സ്പെല്ലിംഗ് വേസ്റ്റ് അതായത് എന്തൊക്കെ അപ്പോൾ ഈ നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണ് വേസ്റ്റാണ് മാലിന്യമാണ് അത് ശരിയായ രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് നാല് കമ്പോണൻസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നത് നാല് ഘടകങ്ങളാണ് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നത് എന്തൊക്കെയാണ് ഘടകങ്ങൾ എത്തുന്നത് ആദ്യം നമുക്കറിയാം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സ്മോൾ ഇന്റസ്റ്റൈനിൽ ചെറുകുടലിൽ വെച്ചിട്ട് ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങൾ എത്തുന്നത് ആരാണ് അബ്സോർബ് ചെയ്യുക ആരാണ് ആഗിരണം ചെയ്യാന്ന് പറഞ്ഞു ബ്ലഡാണ് ആഗിരണം ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഒരു കമ്പോണന്റ് നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്ന ഒരു ഘടകം അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ് ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ അതായത് ചെറുകുടലിൽ നിന്ന് വരുന്ന പോഷക ഘടകങ്ങളാണ് ആദ്യമായിട്ട് ബ്ലഡിലേക്ക് എത്തുക അപ്പൊ ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ ചെറുകുടലിൽ നിന്ന് വന്ന പോഷക ഘടകങ്ങൾ ബ്ലഡിലേക്ക് എത്തുക അപ്പൊ ഒരു കമ്പോണന്റ് ആണ് പിന്നെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന വേറൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് എന്ത് റെസ്പിറേഷൻ ശ്വാസോച്ഛാസം എന്നുള്ള പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വേറൊരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓക്സിജൻ നമ്മൾ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് ഇടുന്നു അപ്പോൾ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കും ഓക്സിജനെ ലെയറാണ് വലിച്ചെടുക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് പിന്നത്തെ എട്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ വലിച്ചെടുക്കുന്ന എയറിലെ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന നമ്മൾ ഇൻസ്പെയർ ചെയ്യുന്ന ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന എയറിലെ ഓക്സിജൻ എവിടേക്കാണ് പോകുന്നത് ലങ്സിലേക്കാണ് പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ നമ്മൾ എന്താണോ നമ്മൾ ഈ ഓക്സിജൻ നമുക്ക് ശ്വാസകോശത്തിലേക്കല്ല അവിടെ എല്ലാം നിൽക്കുക നേരിട്ട് എങ്ങടാണ് പോകുക ബ്ലഡിലേക്ക് പോകും ബ്ലഡ് എന്നത് സെൽസിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം എത്തുന്നത് എങ്ങടാണ് ലങ്സിലേക്ക് അത് എത്തുന്നത് അപ്പോൾ ഓക്സിജൻ ഫ്രം ലങ്സ് ഓക്സിജൻ ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലങ്സ് എന്നത് എവിടേക്ക് പോകും ബ്ലഡിലേക്ക് പോകും ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് പോകും അപ്പോൾ ചെറുകുടലിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ശ്വാസകോശത്തിൽ നിന്നുള്ള ഓക്സിജനും നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നുണ്ട് ഈ രണ്ട് കമ്പോണൻസ് നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നതാണ് മനസ്സിലായല്ലോ ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഓക്സിജൻ നമ്മൾ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ നമ്മൾ ശ്വാസം ഓക്സിജൻ നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡ് അപ്പൊ നമ്മൾ ഈ ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ എവിടേക്ക് എത്തുന്നു ബ്ലഡിലേക്ക് എത്തുന്നു ബ്ലഡ് എന്നത് എവിടേക്കാണ് എത്തുക സെൽസിലേക്കാണ് എത്തുക സെൽസിൽ വെച്ചിട്ടാണ് നമ്മൾ ഓക്സിജൻ മുഴുവനായിട്ട് അത് ആഗിരണം ചെയ്യും അബ്സോർബ് ചെയ്യും നമുക്ക് വേണ്ടാത്തത് എന്താണ് അവിടെ വെച്ചിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക അപ്പോൾ സെൽസിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും തിരിച്ചെവിടേക്ക് എത്തും ബ്ലഡിലേക്ക് എത്തും ബ്ലഡ് എന്നാണ് അത് എവിടേക്ക് പോകുന്നത് ശ്വാസകോശത്തിലേക്ക് പോയി പിന്നെ മൂക്കിലൂടെ അത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ സെൽസ് എന്നുള്ള കാർബൺ ഡയോക്സൈഡ് എത്തുന്നത് എവിടേക്കാണ് ബ്ലഡിലേക്ക് തന്നെയാണ് അപ്പോൾ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും ബ്ലഡിലേക്ക് എത്തുന്നു പിന്നെ നമുക്ക് നമ്മൾ ഫുഡ് മാത്രമല്ല വാട്ടറും ഒരുപാട് കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വാട്ടറിനെയും അതേപോലെ ഫുഡിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു കമ്പോണന്റ് ആണ് യൂറിയ എന്നുള്ള ഒരു കമ്പോണന്റ് യൂറിയ എന്നുള്ള ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതാണ് കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട് കുറച്ച് അളവിൽ ആവശ്യമുണ്ട് കൂടുതൽ അളവിൽ നമുക്ക് ആവശ്യമില്ല
അപ്പോൾ അത് എവിടെയാണ് സ്റ്റോർ ചെയ്തു വെക്കുക എവിടെയാണ് സംഭരിച്ചു വെക്കുക ലിവർ കരളിലാണ് അത് സംഭരിച്ചു വെക്കുക അപ്പോൾ അതും യൂറിയ ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ ലിവറിൽ അത് നിൽക്കില്ലേ അത് എവിടേക്ക് പോകും ബ്ലഡിലേക്ക് പോകും ഈ നാല് കമ്പോണൻസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ബ്ലഡിലേക്ക് എത്തുന്നത് ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞ് ദഹനം കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട പോഷകഘടകങ്ങൾ സ്മോളസ്റ്റ് ഇന്റസ്റ്റൈനിൽ എവിടേക്ക് പോകുന്നു ബ്ലഡിലേക്ക് പോകുന്നു പിന്നെ നമുക്ക് റെസ്പിറേഷനിലൂടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മുടെ ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ എവിടേക്ക് പോകുന്നു ബ്ലഡിലേക്ക് പോകുന്നു ശ്വാസകോശത്തു നിന്നുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നു ബ്ലഡ് എന്നത് സെൽസിലേക്ക് കോശങ്ങളിലേക്കാണ് പോവുക കോശങ്ങളിൽ നമ്മുടെ ശരീരം ഓക്സിജനെ മാത്രം അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ നിന്ന് കോശങ്ങളിൽ നിന്ന് എവിടേക്ക് പോകും ബ്ലഡിലേക്ക് പോകും പിന്നെ നമ്മുടെ ഡൈജഷനും നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് യൂറിയ എന്ന് പറയുന്നത് അത് ലിവറിലാണ് ഉണ്ടാവുക കരളിലാണ് ഉണ്ടാവുക അതും എവിടേക്ക് എത്തുന്നു ബ്ലഡിലേക്ക് എത്തുന്നു ഈ നാല് ഘടകങ്ങളാണ് ഫോർ കമ്പോണൻസ് ആണ് ബ്ലഡിലേക്ക് എത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഈ ഫോർ കമ്പോണൻസ് മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഇതിലെ രണ്ട് കമ്പോണന്റ് മാത്രമേ ആവശ്യമുള്ളൂ രണ്ട് കമ്പോണന്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണം വേസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പൊ ഏതൊക്കെ കമ്പോണൻസ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യം ഉണ്ടാവുക അപ്പൊ ഇത് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് അല്ലെ സ്മോൾ ഇന്റസ്റ്റൈൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനവും നടക്കുന്നെങ്കിൽ പോഷകഘടകങ്ങൾ ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് എനർജി കിട്ടുള്ളൂ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷനും എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ പോഷകഘടകങ്ങൾ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ ഉള്ളത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അത് വാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് ആവശ്യമുള്ള വസ്തുവാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് ഓക്സിജൻ ആണ് അപ്പൊ ഈ ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തുന്നതും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അപ്പൊ ഈ രണ്ട് കമ്പോണൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് പിന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു കമ്പോണന്റ് ആണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കമ്പോണന്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടേണ്ടതാണ് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ല അതുപോലെ യൂറിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു വേസ്റ്റ് ആണ് അതും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല അതും നമ്മുടെ ബോഡി ബ്ലഡിൽ നിന്ന് പോകേണ്ടതാണ് അപ്പൊ ഈ രണ്ട് കമ്പോണൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും കരളിൽ നിന്നുള്ള യൂറിയയും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല അത് അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമില്ലാത്ത വസ്തു അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ഇത് നമുക്ക് വാണ്ടഡ് ആണ് ആവശ്യമുള്ളതാണ് ഈ രണ്ട് കമ്പോണൻസും നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോ ഈ ന്യൂട്രിയൻസ് ഫ്രം ദ സ്മോൾ ഇന്റസ്റ്റൈൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് പിന്നെ അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും അതുപോലെ ഈ ഓക്സിജൻ ലങ്സിൽ നിന്നുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിൽ നിൽക്കില്ല അത് എവിടേക്ക് പോകും സെൽസിലേക്ക് പോകും അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും കരളിൽ നിന്നുള്ള യൂറിയ അതായത് യൂറിയ ഫ്രം ലിവറും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യമില്ല നമുക്ക് വാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്തൊക്കെയാണ് ഉള്ളത് ഓക്സിജൻ ഫ്രം ലങ്സ് ശ്വാസകോശത്തു നിന്നുള്ള ഓക്സിജനും ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ ചെറുകുടലിൽ നിന്നുള്ള പോഷകഘടകങ്ങളും മാത്രമേ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളൂ ബാക്കി നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല അപ്പോ നാല് കമ്പോണൻസ് ആണ് ഫോർ കമ്പോണൻസ് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ ചെറുകുടലിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ ഓക്സിജൻ ഫ്രം ലങ്സ് ശ്വാസകോശത്തിൽ നിന്നുള്ള ഓക്സിജൻ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് യൂറിയ ഫ്രം ലിവർ കരളിൽ നിന്നുള്ള യൂറിയ ഇതിലെ രണ്ട് കമ്പോണൻസ് നമുക്ക് ആവശ്യമുണ്ട് വാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് ഓക്സിജൻ ഫ്രം ലങ്സും ന്യൂട്രിയൻസ് ഫ്രം സ്മോൾ ഇന്റസ്റ്റൈനും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസും യൂറിയ ഫ്രം ലിവർ ഇത്രയുമാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇനി ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും നമ്മുടെ ബോഡി ആഗിരണം ചെയ്യും വലിച്ചെടുക്കും ആവശ്യമില്ലാത്തത് ഈ രണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസും യൂറിയ ഫ്രം ലിവറും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് എന്ന് പറയുന്നത് സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ലാത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തും ബ്ലഡിലേക്ക് എത്തും ബ്ലഡിൽ നിന്ന് അത് എവിടേക്ക് എത്തും ലങ്സിലേക്ക് എത്തും ശ്വാസകോശത്തിലേക്ക് എത്തി നമ്മുടെ മൂക്കിലൂടെ അത് പുറത്തേക്ക് പോകുന്നു അപ്പൊ റെസ്പിറേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി റെസ്പിറേഷനിലൂടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പൊ ഇതിനെ കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കണം ഇനി യൂറിയ ഫ്രം ലിവർ ഈ കരളിൽ നിന്നുള്ള യൂറിയ
അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ എക്സസ് ആയിട്ട് വരുന്ന സോൾട്ട് എക്സസ് ആയിട്ട് വരുന്ന എന്നാൽ അധികമായി വരുന്ന ലവണങ്ങൾ വെള്ളം യൂറിയ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിൽ നിന്ന് എവിടേക്ക് എത്തും കിഡ്നിയിലേക്ക് എത്തി അവിടെ ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിൻ ഫോമിൽ പുറത്തേക്ക് പോകുന്നു അപ്പോൾ അതിന് ശരിയായ രീതിയിൽ ഫങ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ചെറിയ കുട്ടികൾ 1.5 ലിറ്റർ വാട്ടറും മുതിർന്നവര് 3.5 ലിറ്റർ വാട്ടറും വെള്ളം ദിവസവും കുടിക്കണം എന്താ വെച്ചാൽ അതിൽ മേജർ പോർഷൻ യൂറിൻ വാട്ടറാണ് അപ്പൊ ഇതാണ് കിഡ്നിയുടെ ഫങ്ഷൻ അപ്പൊ നമ്മുടെ ബോഡിയിലെ കിഡ്നി ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത് അടുത്തൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് സ്വെറ്റ് വിയർപ്പ് അപ്പോ സമ്മർ സീസൺ വേനൽക്കാലത്ത് നമ്മൾ നന്നായി വിയർക്കും അപ്പോ വിയർക്കുമ്പോ നമ്മുടെ ബോഡിയിലുള്ള വെള്ളമാണ് വിയർപ്പായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോ യൂറിന്റെ എമൗണ്ട് കുറയും അപ്പൊ യൂറിനൊക്കെ ഒരു യെല്ലോയിഷ് കളർ വരും അത് യൂറിന്റെ എമൗണ്ട് കുറയണ കാരണമാണ് അപ്പൊ നമ്മുടെ ബോഡിയിലെ യൂറിനിലൂടെ മാത്രമല്ല സ്വെറ്റിലൂടെ വിയർക്കിലൂടെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് വിയർക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ദേഹത്തുള്ള വിയർപ്പ് ഗ്രന്ഥികൾ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട് വിയർപ്പ് ഗ്രന്ഥികൾ വഴിയാണ് നമ്മുടെ ത്വക്ക് സ്കിന്നിൻ്റെ ഉള്ളിൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ട് നമ്മുടെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ട് അതിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ വിയർപ്പായിട്ട് വിയർപ്പാകുന്നത് അതും നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വാട്ടർ അതേപോലെ സോൾട്ട് ഒക്കെയാണ് ഈ സ്വെറ്റായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പൊ അത് നമ്മുടെ ബോഡിയിലെ താപനില ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശരിയായ രീതിയിൽ നിൽക്കാനും ഈ സ്വെറ്റ് സഹായിക്കും അതേപോലെ അധികമായിട്ട് വിയർപ്പ് വന്നാൽ നമ്മൾ ക്ഷീണമായിട്ട് നമ്മൾ തളർന്നു വീഴും അപ്പോൾ ഈ വിയർപ്പൊക്കെ ഒരുവിധമൊക്കെ വാട്ടറായിട്ട് പുറത്തേക്ക് പോകും പക്ഷെ ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞു കിടക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്കിൻ നന്നായി ക്ലീൻ ചെയ്യണം അപ്പൊ സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മാത്രമാണ് അതിനുള്ള വിയർപ്പൊക്കെ ശരിയായ രീതിയിൽ പോകുള്ളൂ അല്ലെങ്കിൽ അത് അടിഞ്ഞു കൂടിയ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മുടെ ബോഡിയിലെ എക്സ്ക്രീഷൻ നടക്കുന്നത് അതായത് വിസർജനം നടക്കുന്നത് രണ്ട് വഴിയിലൂടെയാണ് ഒരെണ്ണം കിഡ്നിയിലൂടെയും ഒരെണ്ണം സ്വെറ്റിലൂടെയും വിയർപ്പിലൂടെയാണ് അപ്പോ കിഡ്നിയിലൂടെ എങ്ങനെയാണ് എക്സ്ക്രേഷൻ നടക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ലിവറിൽ നിന്നുള്ള യൂറിയ അതേപോലെ നമ്മുടെ ബോഡിയിൽ അധികമായിട്ട് വരുന്ന വാട്ടർ സോൾട്ട് ഒക്കെ യൂറിൻ ഫോമിൽ കിഡ്നിയിലൂടെ നമ്മുടെ പുറത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ സലൈവറി സ്വെറ്റ് ഗ്ലാൻഡ് അതായത് വിയർപ്പ് ഗ്രന്ഥികളിലൂടെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അധികമായിട്ട് വരുന്ന വാട്ടറും സോൾട്ടൊക്കെ പുറത്തേക്ക് പോകുന്നു അതാണ് സ്വെറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇതാണ് ഹ്യൂമൻ ബോഡിയിലെ നടക്കുന്ന രണ്ട് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞത് ഇനി ഇതുപോലെ തന്നെ പ്ലാന്റ്സിലും എക്സ്ക്രീഷൻ നടക്കും സസ്യങ്ങളിലും എക്സ്ക്രീഷൻ നടക്കും സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് എങ്ങനെയാണ് അത് അവർ ചില പല പല മരങ്ങളിലും പല തരത്തിലാണ് വിസർജനം നടക്കുക ചിലതിലെ ഇങ്ങനെ ആ തോടി എന്താ പറയാ തൊലിയുടെ ഉള്ളിലെ ഈ വേസ്റ്റ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി അവസാനം അത് തൊലി പൊളിഞ്ഞു പോകും ചില മരങ്ങളിൽ തൊലി പൊളിഞ്ഞു പോകണമാണ് പിന്നെ ചിലതില് വരുന്നത് ഇങ്ങനെ പശ രൂപത്തിൽ ഇലയൊക്കെ പൊട്ടിക്കുമ്പോൾ പശ രൂപത്തിലോ അല്ലെങ്കിൽ ജെൽ ഫോമിൽ ജെല്ലിന്റെ ഫോമിലൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് അതും അതിന്റെ വേസ്റ്റ് ആണ് അതേപോലെ ചിലപ്പോ ഇലയൊക്കെ പൊട്ടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇലയൊക്കെ വീണു കഴിയുമ്പോൾ അതൊന്നും ഇങ്ങനെ ഒരു വെള്ളം പോലെ പുറത്തേക്ക് പോകും അതും ആ പ്ലാന്റിന്റെ വേസ്റ്റ് ആണ് അപ്പോ ഹ്യൂമൻ ബോഡിയിലും മാത്രമല്ല പ്ലാന്റ്സിലും എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട് അപ്പൊ പ്ലാന്റ്സിൽ എക്സ്ക്രീഷൻ നടക്കുന്നത് ഇങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ അവരുടെ മാലിന്യം മുഴുവൻ അതായത് വേസ്റ്റ് മുഴുവൻ തൊലിയുടെ അടിയിൽ അടിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അത് അടർന്നു പോകും അല്ലെങ്കിൽ ജെൽ ഫോമിലോ അല്ലെങ്കിൽ പശയുടെ ഫോമിലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഫോമിലോ ഒക്കെ നമ്മൾ ഇലയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിന് പോകും അതുപോലെ ഇല പൊഴിഞ്ഞു പോകുമ്പോൾ അത് വാട്ടർ ഫോമിൽ പോകുന്നതൊക്കെ ആ പ്ലാന്റിന്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് അപ്പോൾ ഹ്യൂമൻ ബോഡിയിലുള്ള എക്സ്ക്രീറ്ററി രണ്ട് എക്സ്ക്രീറ്ററി ഓർഗനാണ് കിഡ്നി എന്ന് പറയുന്നതും സ്വെറ്റ് എന്ന് പറയുന്നതും വിയർപ്പ് എന്ന് പറയുന്നതും സ്വെറ്റ് എന്ന് പറയുന്നതും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഫംഗ്ഷൻസും നടക്കുകയുള്ളൂ അപ്പൊ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്ന 4 കമ്പോണൻസിനെ കുറിച്ചും അതിലെ ഒരു കമ്പോണന്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കിഡ്നിയിലൂടെ യൂറിൻ ഫോമിലാണ് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് സ്വെറ്റായിട്ടും ഈ രണ്ട് പ്രോസസ്സും നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നടക്കണം അപ്പൊ നമ്മുടെ 4th ചാപ്റ്റർ 4th ചാപ്റ്റർ അതായത് ത്രൂ ദ എലമെന്ററി കനാൽ എന്നുള്ള ചാപ്റ്റർ ഇതോടുകൂടി കഴിയുകയാണ് അപ്പൊ അടുത്ത ആഴ്ച വേറൊരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു